സംസ്ഥാനത്ത് തൊഴിലുറപ്പ് പദ്ധതി ജോലികൾ പുനരാരംഭിച്ചു. 15 പേർ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ സംഘങ്ങൾ ആയാണ് ജോലികൾ വീണ്ടും ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള സഹപ്രവർത്തകർക്ക് ജോലി നൽകാനാവാത്തത് ഇവരെ വിഷമിപ്പിക്കുന്നു. പ്രത്യേക ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന റോഡ് നിർമ്മാണം ഉൾപ്പെടെയുള്ള ജോലികൾ നേരത്തെ പുനരാരംഭിച്ചിരുന്നു. തിങ്കളാഴ്ചയോടെ പൊതു ആസ്തി നിർമ്മാണവും വ്യക്തിഗത ആസ്തി നിർമ്മാണത്തിനുള്ള ജോലികളും പൂർണ്ണതോതിൽ ആരംഭിച്ചു. പണി തൊഴിലുറപ്പണി നിർത്തിയതിനു ശേഷം പിന്നെ മെറ്റീരിയൽസിൻ്റെ പണി ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ 2020-ലേക്കുള്ള ആദ്യത്തെ പണിയാണിത്. ലോക്ക്ഡൗൺ ആവുന്നതിൻ്റെ മുമ്പേ ഞങ്ങൾക്ക് തൊഴിൽ തീർന്നതാണ്. എല്ലാവർക്കും 100 പണി കഴിഞ്ഞിട്ട് 97, 98, 100 കഴിഞ്ഞിട്ട് എല്ലാവർക്കും തീർന്നതാണ്. ജലസംരക്ഷണ പ്രവർത്തനങ്ങളായ കുളം നിർമ്മാണം തുടങ്ങിയവയ്ക്കും കാർഷിക ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകിയുള്ള പ്രവർത്തനങ്ങൾക്കുമാണ് മാസ്റ്റർ റോളുകൾ നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 6 ദിവസത്തേക്കുള്ള ജോലികൾ ആരംഭിക്കാനുള്ള സൈറ്റ് ഡയറി ഉൾപ്പെടെ നൽകിക്കഴിഞ്ഞു. എന്നാൽ 60 വയസ്സിന് മുകളിലുള്ളവർ ജോലിക്ക് ഹാജരാകേണ്ടതില്ലെന്ന നിർദ്ദേശം ഇവരെ നൊമ്പരപ്പെടുത്തുന്നു. കൂടുതൽ പ്രായമുള്ളവരുണ്ട്. 60 വയസ്സിൻ്റെ മുകളിലെ 85 വയസ്സ് 90 വയസ്സ് വരെ ഉള്ളവർ ഞങ്ങളുടെ കൂടെ പണിക്ക് വരാറുണ്ട്. ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞവർക്ക് 3-ാം തീയതി വരെ വരാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് പിന്നെ അവരെ കാര്യം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. ഞങ്ങൾ കൂടെ കൊണ്ടുപോയി നടക്കുന്നതാണ് അവരെ. പിന്നെ അത്രയും ബുദ്ധിമുട്ടായിട്ടായിരിക്കുമല്ലോ അവർ വീട്ടിൽ നിന്ന് വരുന്നതും. ഇതൊക്കെ പ്രായമായവർക്ക് കൊറോണ ബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായതിനാലാണ് 60 വയസ്സിന് മുകളിലുള്ളവരെ മാറ്റി നിർത്തിയിരിക്കുന്നത്. പ്രതിസന്ധി കാലത്ത് താൽക്കാലിക ധനസഹായം നൽകാനുള്ള സംവിധാനം തൊഴിലുറപ്പ് പദ്ധതി ഗുണഭോക്താക്കൾക്കും ഒരുക്കണമെന്ന ആവശ്യവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. ജനം, വയനാട്.